നമസ്കാരം. കോഴിക്കോട് ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് നിയമനം ലഭിച്ചു. അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നഴ്സിംഗ് ഓഫീസറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിലാണ് അനിത നടപടി നേരിട്ടത്. DME നിയമനം സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. നിയമനം ഉത്തരവ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമരം അവസാനിപ്പിക്കുമെന്നും അനിത മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിക്കെതിരെ നിയമ നടപടി തുടരുമെന്നും തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കുമെന്നുമാണ് അനിത പറഞ്ഞത്. അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ് അനിതയ്ക്ക് കോഴിക്കോട് തന്നെ നിയമനം നൽകുമെന്ന് നേരത്തെ മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. അനിതയുടെ ഭാഗത്ത് മേൽനോട്ടത്തിൽ പിഴവുണ്ടായി എന്ന മന്ത്രിയുടെ ആരോപണത്തിനെതിരെ അതിജീവിത തന്നെ രംഗത്ത് എത്തുകയും വിഷയം വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഉന്നതതല നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് നിലപാട് മാറ്റി പറയേണ്ടി വന്നത്. വിഷയത്തിൽ മന്ത്രിയുടെ മലക്കം മറിച്ചിലിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമന ഉത്തരവ് ഇറങ്ങിയത്. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ക്രൂരപീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും നിലപാടിലെ പൊള്ളത്തരം 24 മണിക്കൂറിനകം പൊളിഞ്ഞു വീഴുന്നത്. ആദ്യം ഒരു നിലപാട് പറയുകയും പിന്നീട് പറഞ്ഞ നിലപാട് മണിക്കൂറുകൾക്കകം മാറ്റി പറയുകയും ചെയ്യേണ്ടി വന്നു. ഹൈക്കോടതി ഉത്തരവുമായി 1 ഏപ്രിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാനെത്തിയ അനിതയെ നിയമനം നൽകാതെ ദിവസങ്ങളായി പുറത്ത് നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആയിരുന്നു പത്തനംതിട്ടയിൽ വെച്ച് വെള്ളിയാഴ്ച അനിതയ്ക്കെതിരെ മന്ത്രി വീണ ജോർജ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതിജീവിതയ്ക്കൊപ്പം ആദ്യം മുതൽ നിലയുറപ്പിച്ച അനിതയുടെ ഭാഗത്ത് മേൽനോട്ടത്തിൽ പിഴവുണ്ടായി എന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം. DME റിപ്പോർട്ടിനെ കൂട്ടുപിടിച്ചാണ് മന്ത്രി ആരോപണം ഉന്നയിച്ചത്. എന്നാൽ മന്ത്രിക്കെതിരെ അതിജീവിത തന്നെ രംഗത്ത് വന്നു. കേസിൻ്റെ നാൾവഴികൾ വെച്ച് മന്ത്രിയുടെ ആരോപണത്തിലെ പൊള്ളത്തരം മാധ്യമങ്ങളും തുറന്നുകാട്ടി. അതിജീവിതയ്ക്ക് പുനർനിയമനം നൽകുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ പറയാതിരുന്ന കാര്യങ്ങൾ പുതിയ ആരോപണമായി മന്ത്രി ഉന്നയിച്ചതിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനമുയർന്നു. പുനർനിയമനം നൽകണമെന്ന് ഡിവിഷൻ ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്നാരോപിച്ച് അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജി കോടതി ഉടൻ പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി ഇപ്പോൾ മലക്കം മറിഞ്ഞത്. അനിതയ്ക്ക് കോഴിക്കോട്ട് തന്നെ പുനർനിയമനം നൽകുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി നടപടികൾ എന്തുകൊണ്ട് വൈകിയെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല. പുനർനിയമനം നൽകാൻ മാർച്ച് 1 ഹൈക്കോടതി ഉത്തരവിട്ടതാണെങ്കിലും തൻ്റെ ഓഫീസിൽ ഫയൽ എത്തിയത് ഇന്നു മാത്രമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സംശയമുള്ളവർക്ക് വിവരാവകാശ അപേക്ഷ നൽകാമെന്നായിരുന്നു മന്ത്രിയുടെ വിചിത്രവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഈ വിവാദം ക്ഷീണമാകുമെന്ന് രാഷ്ട്രീയ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നിലപാട്. അതേസമയം DME അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ റിവ്യൂ പെറ്റീഷനായി ഹൈക്കോടതിക്ക് മുന്നിലെത്തിക്കും എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സാങ്കേതികമായി കുറേ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാനുണ്ട്. അതിനാണ് പുനഃപരിശോധനാ ഹർജി എന്നാണ് വീണ ജോർജിൻ്റെ വിശദീകരണം. അനിതയുടെയും അവരെ പിന്തുണച്ചുള്ള അതിജീവിതയുടെയും സമരം വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത്. അനിതയ്ക്ക് പിന്തുണയുമായി എത്തിയ അതിജീവിത കണ്ണുകെട്ടി പ്രതിഷേധം നടത്തിയിരുന്നു. കണ്ണു തുറന്ന് കാണാത്ത ആരോഗ്യമന്ത്രിക്കെതിരെയാണ് കണ്ണുകെട്ടി പ്രതിഷേധമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഒഴിവു വരുന്ന സാഹചര്യത്തിൽ 2024 ഏപ്രിൽ 1 മുതൽ അനിതയ്ക്ക് നിയമനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇത് നേരത്തെ നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല അനിതയെ നിയമിക്കാനുള്ള കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയിലെത്തിയത് 5 ആം തീയതി മാത്രമാണ്. അതാകട്ടെ, കോടതി ഉത്തരവ് ലംഘിക്കുന്നുവെന്നും തനിക്ക് നിയമനം നൽകുന്നില്ല എന്നും അനിത ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതിന് ശേഷം മാത്രവും. അനിതയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആരോഗ്യവകുപ്പും വ്യക്തമാക്കിയിട്ടില്ല. ഈ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കുമോ അതോ അതുമായി മുമ്പോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട്.